ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് മോമൻ പുരസ്കാരം ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്ന ചരിത്ര മുഹൂർത്തമാണിത്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിലൂടെയാണ് ലോറസ് മൊമെന്റ് പുരസ്കാരം ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ലോകകപ്പ് നേടിയ മുഹൂർത്തത്തിനാണ് ലോറസ് സ്പോർട്ടിംഗ് മൊമെന്റ് പുരസ്കാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ലോറസ് സ്പോർട്ടിംഗ് മൊമെന്റ് പുരസ്കാരം 2020 ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിനെ തേടിയെത്തിയിരിക്കുന്നത്. 2011 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫൈനൽ വിജയത്തിനു ശേഷം സച്ചിൻ ടെണ്ടുൽക്കറിലെ തോളിലേറ്റി ആഹ്ലാദം പങ്കിടുന്ന ഇന്ത്യൻ താരങ്ങളുടെ ചിത്രമാണ് ലോറസ് സ്പോർട്ടിംഗ് മൊമെന്റ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. ഒരു രാജ്യത്തിന്റെ ചുമലിലേറി എന്ന തലക്കെട്ടോടെ അവതരിപ്പിച്ച ചിത്രം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയാണ് ഒന്നാമതെത്തിയത്. 24 വർഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ തോളിലേറ്റിയ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഇന്ത്യ തോളിലേറ്റിയ മനോഹര നിമിഷം ലോക കായിക രംഗത്തിന് പ്രിയപ്പെട്ടതായി മാറിയപ്പോഴാണ് കായിക ഓസ്കാർ സച്ചിനെയും തേടിയെത്തിയത്. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മികച്ച കായിക മുഹൂർത്തത്തിനുള്ള പുരസ്കാര വോട്ടെടുപ്പിൽ ക്രിക്കറ്റ് ഇതിഹാസത്തിന് എതിരുണ്ടായില്ല. 2011 ലോകകപ്പ് ജയത്തിനു ശേഷം സച്ചിനെ തോളിലേറ്റി ഇന്ത്യൻ താരങ്ങൾ വാഗഡെ സ്റ്റേഡിയത്തെ വലം വെച്ച നിമിഷങ്ങൾക്ക് കായിക ലോകത്തിന്റെ ആകെ ആദരമാണ് ലഭിച്ചത്. 3 പതിറ്റാണ്ട് മുൻപൊരു നവംബർ 15 16-കാരൻ പയ്യനുമായി ഇന്ത്യ കളിക്കാൻ വന്നത് കണ്ട കറാച്ചിയിലെ കാണികൾ ഒന്ന് ആർത്തിച്ചിരിച്ചു. കാരണം ഇപ്പുറത്ത് ഇമ്രാൻഖാൻ, വസീം അക്രം, വഖാർ യുനീസ്, അബ്ദുൾ ഖാദിർ ഉൾപ്പെടുന്ന പേരുകേട്ട പാക് ബൗളിംഗ് നിരയാണ്. കളിക്കിടെ യുനീസിന്റെ പന്ത് മുഖത്ത് കൊണ്ടിട്ടും ക്രീസിൽ തുടരാൻ ധൈര്യം കാണിച്ച ആ പയ്യനെ പിൽക്കാലത്ത് ലോകം വിളിച്ചത് മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നാണ്. 1989 നവംബർ 15 രാജ്യാന്തര ക്രിക്കറ്റിൽ സച്ചിന്റെ അരങ്ങേറ്റം. സച്ചിന്റെ കടന്നുവരവോടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് നവയുഗത്തിലേക്ക് കടന്നതെന്നും പറയാം. ലോറസ് മൊമെന്റ് പുരസ്കാരം ഇന്ത്യയിലേക്ക് എത്തിയ ഈ വേളയിൽ ഇതിഹാസ താരത്തെക്കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങൾ കാണാം. ക്രിക്കറ്റിൽ സച്ചിൻ വെട്ടിപ്പിടിക്കാത്ത നേട്ടങ്ങൾ വളരെ അപൂർവമാണ്. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺ വേട്ടക്കാരൻ എന്ന ബഹുമതിയിൽ തുടങ്ങും സച്ചിന്റെ നേട്ടങ്ങൾ. കരിയറിൽ 34,357 റൺസാണ് സച്ചിൻ നേടിയിരിക്കുന്നത്. 28,016 റൺസുമായി ശ്രീലങ്കൻ താരം കുമാർ സംഗക്കാരയാണ് റെക്കോർഡ് പുസ്തകത്തിൽ സച്ചിന് പിന്നിൽ. രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി തികച്ച താരവും സച്ചിൻ തന്നെയാണ്. 100 സെഞ്ചുറികളാണ് കരിയറിൽ സച്ചിൻ ടെണ്ടുൽക്കർ പിന്നിട്ടിരിക്കുന്നത്. ക്രിക്കറ്റ് താരങ്ങളുടെ വാണിജ്യ സാധ്യതകൾ തുറന്നു കാട്ടിയ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. തുടക്കകാലത്ത് കപിൽ ദേവും സുനിൽ ഗവാസ്കറും ബ്രാൻഡ് അംബാസഡർമാരായി തിളങ്ങിയെങ്കിലും സച്ചിന്റെ വരവോടെ ഇവരെല്ലാം നിഷ്പ്രഭരായി. 90s സച്ചിനെ കിട്ടാൻ മത്സരിക്കുകയായിരുന്നു ബ്രാൻഡുകളെല്ലാം. ക്രിക്കറ്റിൽ സജീവമായിരിക്കെ 17 ബ്രാൻഡുകൾക്ക് വേണ്ടി സച്ചിൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വിരമിച്ചതിനു ശേഷവും വിപണിയിൽ സച്ചിന് മൂല്യമിടുന്നില്ല. ആരാധകർക്കായുള്ള വോട്ടിംഗിലൂടെയായിരുന്നു ലോറസ് സ്പോർട്ടിംഗ് മൊമെന്റ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. January 10 മുതൽ February 16 വോട്ടെടുപ്പ്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സച്ചിൻ ടെസ്റ്റിൽ 15,921 റൺസും ഏകദിനത്തിൽ 18,426 റൺസും ആകെ 100 സെഞ്ചുറികളും നേടിയിട്ടുണ്ട്. നാം അനുഭവിച്ച സച്ചിനിസം അവസാനിച്ചിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും എങ്കിലും എപ്പോഴും നമ്മുടെ കാതുകളിൽ ആ ശബ്ദം, സച്ചിൻ സച്ചിൻ എന്ന വിളി മുഴങ്ങുകയാണ്. അതിനിപ്പോഴും ശബ്ദം കുറഞ്ഞിട്ടില്ല. കൂടുതൽ ഈണത്തിൽ നാം അത് കേൾക്കുന്നു, ആസ്വദിക്കുന്നു. സച്ചിൻ ക്രീസിലില്ലാത്ത കാലം ഒരു ശരാശരി ക്രിക്കറ്റ് പ്രേമിക്ക് നൽകുന്ന ശൂന്യത എത്ര വലുതാണെന്ന് നാം കഴിഞ്ഞ 6 വർഷമായി അനുഭവിക്കുകയാണ്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.